ഹലോ നമസ്കാരം എല്ലാവർക്കും സി ജെ ഫാംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ജാഫർഖാന്റെ ഫാമിൽ ഒരു വീഡിയോ നല്ല മുട്ടന്മാരെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നതിനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആഴ്ച നമ്മൾ നോക്കുന്നത് ഈ മുട്ടന്മാരുടെ ഒരു പരിപാലനത്തെ കുറിച്ചാണ്. എങ്ങനെ നല്ല രീതിയിൽ നമ്മളെ ഫാമിൽ കൊണ്ടിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ പരിപാലിച്ച് പോയാൽ മാത്രമേ അതിനെ കൊണ്ടൊരു ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ജാഫർഖാനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ജാഫർഖാനോട് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെ നമ്മളെ ഫാമിൽ നല്ല മുട്ടന്മാരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആടിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ ഫാമിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ തിട്ടുകൾ കൂടുതലുണ്ട് ഈ മുട്ടനാട് കൂടുണ്ടാക്കുമ്പോഴേ. ശരിക്കും എത്ര വലുപ്പം വേണം ഒരു മുട്ടനാടിന്റെ കൂടിന്? 6x4 വലുപ്പം വേണം, അതായത് ഏകദേശം 6x24 സ്ക്വയർ ഫീറ്റ്. 4 അടി നീളം ചുരുങ്ങിയത്, 4 അടി നീളവും 6 അടി വീതിയും. വലിയ കുട്ടന്മാർക്ക് 6 അടി അവർക്ക് കളിക്കാനുള്ള, പിന്നെ പരമാവധി കുട്ടനാടുകളെ കെട്ടിയിടാണ്ട് അഴിച്ചുവിട്ട് വളർത്താം. കൂട്ടിന്റെ അകത്ത് ഇതേപോലെ നമ്മൾ കാണുന്നത് ചെറിയ ഇതിന് അഴിച്ചുവിടുക. കാരണം ഈ കുട്ടനാടുകൾ നമ്മൾ കെട്ടിയിടുമ്പോൾ ഇവർക്ക് ഭയങ്കര ദേഷ്യം, അഗ്രസീവ് ആവും. അപ്പോ ഈ ഫ്രീ ആയിട്ട് നമ്മൾ അഴിച്ചു വിടുമ്പോൾ അവർക്ക് ആ ദേഷ്യം കുറയും. അതിൽ കൂടിയാലും മിനിമം 6x4 വലിയ കുട്ടന്മാർക്ക്. ചെറിയ കുട്ടന്മാരെ നമ്മുടെ നാടനും ഇതുപോലെയല്ല, ഇങ്ങനത്തെ ഈ സൈസ് കുട്ടന്മാർക്ക് 6x4 വേണം. എന്നാലേ ഇവർക്ക് ഒരു ഫ്രീ ആയിട്ട് അതിന്റെ അകത്ത് നിൽക്കാനും ഇതിനൊക്കെ കഴിയുള്ളൂ. ഇപ്പൊ നമ്മള് കൊടുക്കുന്ന തീറ്റ രാവിലെ ഫസ്റ്റില് പുളിങ്കുരുവിന്റെ പൊടി വെള്ളത്തിലിട്ട് വെക്കും. അത് എന്നിട്ട് വൈകുന്നേരം വേവിച്ചിട്ട്, മുട്ടനാടുകൾക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന, വൈകുന്നേരം വേവിച്ചിട്ട് അതിൽ പച്ചരിയും പച്ചരി ഇട്ടിട്ട് അതും വേവിച്ച് ഈ പുളിങ്കുരും കൂടെ വേവിച്ചിട്ട് അതിൽ അവിൽത്തോടും ചോളപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ദമ്മിലിട്ട് വെക്കും. ആ വേവി തന്നെ തീയിലിട്ട് വെക്കും. എന്നിട്ട് അത് രാവിലെ ഇവന്മാർക്ക് 1.5 കിലോ അത് രാവിലെ കൊടുക്കും. 1.5 കിലോ കൊടുക്കും. 10 മില്ലി ലിവർട്രോണിക്ക് ആഴ്ചയിൽ 3 ദിവസം ലിവർട്രോണിക് കൊടുക്കും. ആഴ്ചയിൽ 3 ദിവസം കാൽസ്യം കൂടെ ഈ തീറ്റ തന്നെ മിക്സ് ചെയ്തിട്ട് ഫസ്റ്റിലെ തീറ്റ കൊടുക്കും. അത് കഴിഞ്ഞ് 12 മണിയാകുമ്പോ പ്ലാവൻ ചപ്പ് ഓരോ കൊമ്പ്, കൂടുതലൊന്നുമില്ല, ഒരു കൊമ്പ് മതി. അതിനാണ് ഈ തീറ്റ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോ തേങ്ങാപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും മിക്സ് ചെയ്തിട്ട് തവിടും ചോളപ്പൊടിയും പച്ചരിയും കൂടെ വേവിച്ച് കഞ്ഞിയാക്കിയിട്ട് ഇതൊരു 8 ലിറ്റർ വെള്ളം ഒരാൾക്ക് കൊടുക്കും. ഒരു 8 ലിറ്റർ ഇത്രയും വലുപ്പമുള്ള ആൾക്കാർക്ക് കൂട്ടമാറി ചെറുതല്ല, 8 ലിറ്റർ വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ 6 മണിയാകുമ്പോ ഒരു കൊമ്പ് ചപ്പ്. നമ്മളെ ഇത് പ്ലാവൻ ചപ്പ് കൊടുക്കും. പുല്ലാണെങ്കിൽ പുല്ല് കൊടുക്കും, പുല്ല് തിന്നും. നമ്മൾ പിന്നെ പ്ലാവൻ ചപ്പ് കിട്ടുന്നോണ്ട് നമ്മള് പ്ലാവൻ ചപ്പ് കൊടുക്കും. പിന്നെ ഈ ക്രോസ് ചെയ്യുന്ന ദിവസം നമ്മള് നാടൻ കോഴിന്റെ മുട്ട ഈ തീറ്റയില് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. മുട്ട പിന്നെ 2 മീൻകുളിക, മനുഷ്യന് കഴിക്കുന്ന മീൻകുളിയില്ലേ, മീനെണ്ണ അത് വെറുതെയാണ്, അത് വെറും കെമിക്കലാ, മണം മാത്രമേ ഉള്ളൂ. മീനെണ്ണ ചെറിയ വിലക്ക് കിട്ടും, പക്ഷെ നമ്മൾ അത് കൊടുക്കുമ്പോ അതൊന്നും ഒരു എഫക്റ്റും ഇല്ല. അത് നല്ല ഈ മനുഷ്യന് കഴിക്കുന്ന മീൻ ഗുളിക ഉണ്ട്, നല്ല വിലയുള്ള. ഒരു ഗുളികക്ക് 5 രൂപ വില വരും. 100 എണ്ണം വരുമ്പോ 500 രൂപ വില വരുന്നുണ്ട്. 500, 550. അത് 2 എണ്ണം ഇട്ട് കൊടുക്കും. ഈ തീറ്റ തന്നെ ഇട്ട് കൊടുക്കും. അത് നമ്മളത് കണ്ടില്ല, ആട് നല്ല മിനുങ്ങി നിക്കും. ഒരു മിനുക്കണ്ടോ ഇപ്പൊ നിങ്ങള് കണ്ടല്ലോ നമ്മളെ കുട്ടന്മാരെ എങ്ങനെയാന്നുള്ള. അങ്ങനെ മീൻ ഗുളിക അതില് 2 എണ്ണം ഇട്ട് കൊടുക്കും തീറ്റയില്. അത് ഇട്ട് കൊടുക്കും. പക്ഷെ നമ്മള് പെണ്ണാടുകൾക്ക് ഇങ്ങനെ തന്നെ കൊടുക്കല്, ഇത്ര കൂടുതൽ മീനെണ്ണയും ഇതൊന്നും കൊടുക്കൂല പെണ്ണിന്. തീറ്റ ഇതേ തീറ്റയാണ്, പക്ഷെ ഇവർക്ക് 1.5 കിലോ കൊടുക്കുമ്പോ അവർക്ക് 750 ഗ്രാമേ കൊടുക്കുള്ളൂ. പിന്നെ വെള്ളം 5 ലിറ്റർ കൊടുക്കുള്ളൂ പെണ്ണാടിന്. ഈ ക്രോസിംഗ് മുട്ടമാർക്ക് വെള്ളം കൂടുതൽ കൊടുക്കണം, എന്നാലേ ഈ ക്രോസിംഗ് ടെൻഡൻസിയും ആ ക്ഷീണവും ഒക്കെ ഇല്ലാണ്ട്. പിന്നെ ഒരു ക്രോസിംഗ് ഇപ്പൊ എന്തായാലും നമ്മള് ഫാമിൽ എടുത്തുമ്പോ ക്രോസിംഗ് സ്വാഭാവികമായിട്ട് നമ്മളെ ഫാമിലുള്ള പുറത്തു നിൽക്കണ്ടോ? അപ്പോ ഇപ്പൊ ദിവസത്തില് ഇപ്പൊ ചിലവര് എത്ര പ്രാവശ്യം നമുക്ക് ഒരു മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കാം? അതായത് രാവിലെ ഒന്ന് ക്രോസ് ചെയ്യുക, വൈകുന്നേരം ഒന്ന് ക്രോസ് ചെയ്യുക, 2 പ്രാവശ്യം ക്രോസ് ചെയ്യാം. പിന്നെ പരമാവധി ഒരു ദിവസം ഒന്നാക്കാണ് ഏറ്റവും നല്ലത്. ആടുകൾ ക്ഷീണിക്കൂല. പിന്നെ നമ്മളൊരു ക്രോസിങ്ങിന് വേണ്ടി മാത്രല്ലല്ലോ ഇവരെ പോറ്റുന്നത്, നമ്മളൊരു പെറ്റ് പോലെ ആണല്ലോ പോറ്റുന്നത്. അതുകൊണ്ട് ഒരു ദിവസം ഒരു ക്രോസിംഗ് ആണ് ഏറ്റവും നല്ലത്. അത് മാക്സിമം ഇൻബ്രീഡിംഗ് ഒന്നും ഇൻബ്രീഡിംഗ് വരാത്ത രീതിയിൽ നോക്കി ആടുകളെ.
പിന്നെ പെണ്ണാടുകളെ കൂടുതൽ ഒരു കാരണവശാലും കുട്ടനെ അയച്ചു വിടരുത്. അപ്പോഴാണ് നിർബന്ധം ഈ ഈറ്റ് കാണിക്കുന്ന സമയത്ത് ഈ പെണ്ണാടുകൾ അടുത്ത് വിട്ടാൽ ഈ ആ കുട്ടന്റെ അടുത്തേക്ക് പോകും ഈറ്റുള്ള ആട്. അപ്പൊ ഈ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ ഈറ്റായി കഴിഞ്ഞാൽ ഇവർ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഇൻബ്രീഡ് ആകാനും സാധ്യതയുണ്ട്, പ്രായം തികയാണ്ട് ചെന പിടിക്കാനൊക്കെ സാധ്യത. അപ്പൊ ഈ കുട്ടന്റെ അടുത്തേക്ക് ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പൊ അത് നമുക്ക് അറിയാലോ ഏതാടാന്നത്. പിന്നെ ഈ പ്രസവിച്ച് ഒരു മാസം ആകുമ്പോഴേക്കും ചില ആടുകൾ ഈറ്റാകും. അപ്പൊ എന്താക്കും, ഈ ഇവന്മാര് കയറും. കയറി കഴിഞ്ഞാൽ ഈ മറ്റേ കുട്ടികൾക്ക് പാലില്ലാണ്ടായിപ്പോ, ആകെ നാശമായി പോകും ആട്, ഇതായി കുട്ടികളൊക്കെ നാശമായി പോകും. അപ്പൊ മിനിമം 3 മാസം കഴിയാണ്ട് ക്രോസ് ചെയ്യിക്കാണ്ട് ശ്രമിക്കുക പെണ്ണാട്. എല്ലാവർക്കും കൂടുതൽ സ്വാഭാവികമായിട്ടും അല്ല. ഇപ്പൊ നിങ്ങൾ എന്റെ കൂട്ടിൽ വന്നപ്പോ രണ്ടും 3 മുട്ടന്മാരുണ്ട്, സ്മെല്ലുണ്ട്. അത് ആഴ്ചയിൽ ഒരു ദിവസം കുട്ടന്മാരെ കുളിപ്പിക്കുക നന്നായിട്ട്. അതൊക്കെ വെറുതെ പറയുന്ന കുട്ടനാട് കുളിപ്പിക്കുക. ഞാൻ മോട്ടർ അടിച്ചിട്ട്, ഇതിന്റെ മോട്ടർ അടിച്ചിട്ടാണ് ഞാൻ കുളിപ്പിക്കുക. ആഴ്ചയ്ക്ക് ഒരു ദിവസം ഇവന്മാരെ കുളിപ്പിക്കുക. പിന്നെ ഈ മുട്ടനാടിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് മൂത്രത്തിൽ വരുന്ന സ്മെല്ലല്ല, ഇവരെ രണ്ട് കൊമ്പിന്റെ ഇടയിലും കൂടെ ഇവരെ എണയെ ആകർഷിക്കാൻ വേണ്ടിട്ട് വരുന്ന ഒരു പ്രത്യേകതര സ്മെല്ലാണ്. അപ്പൊ അതിന് നമ്മൾ ആഴ്ചയ്ക്ക് ഒരു ദിവസം കടുകെണ്ണ വാങ്ങാൻ കിട്ടും. ഈ കുളിപ്പിച്ചതിന് ശേഷം ഈ രണ്ട് തുള്ളി കടുകെണ്ണ ഈ കൊമ്പിന്റെ ഇടയിൽ കുത്തിച്ചു കൊടുത്താൽ ഈ സ്മെല്ല് പുറത്തേക്ക് വരൂല. അപ്പൊ ചിലവര് പറയുന്നുണ്ട് അതിനപ്പോ ആ എണ്ണേനെ ആകർഷിക്കാൻ സ്മെല്ല് വരണം. അതില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടനുണ്ടെങ്കിൽ തന്നെ ഈ ആട് ഈറ്റാവും. അപ്പൊ ഈ സ്മെല്ല് നമുക്ക് ബുദ്ധിമുട്ട്. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തൊക്കെ കുറെ വീടുകളുണ്ട്. അപ്പൊ ആദ്യമൊക്കെ അവര് പറഞ്ഞുകൊണ്ടിരുന്നു സ്മെല്ലുണ്ടെന്ന്. പിന്നെ നമ്മൾ അത് കണ്ടുപിടിച്ച് ഇതൊക്കെ ആക്കി ഇപ്പൊ കുളിപ്പിക്കാനും ഇതൊക്കെ തുടങ്ങി. പിന്നെ ഇപ്പൊ ആരും കംപ്ലൈന്റ് ഒന്നും പറയാല്ല. കടുകെണ്ണ വാങ്ങിട്ട് ഈ രണ്ട് തുള്ളി തലേന്റെ ഇതില്. അപ്പൊ ആടിന് ജലദോഷം കുറയും, പിന്നെ ഈ കുളിപ്പിക്കുമ്പോ ഇതുള്ള പിന്നെ ഈ മണങ്ങളൊക്കെ കുറവ് വരും. ചില മുട്ടനാടുമാരെ നമുക്കറിയാം ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന, നമ്മൾ പോയാലും ആര് പോലും അടുപ്പിക്കാണ്ട് ഒരാള് പിടിച്ചാ പോലും കിട്ടാത്ത രീതിയിലുള്ള ആടുകൾ. അപ്പൊ അറ്റികളൊക്കെ നമുക്ക് എങ്ങനെയാണ്? ഇത് ചില നായ്ക്കളെ വളർത്തുമ്പോ അതിന്റെ ഉടമസ്ഥൻ പറഞ്ഞാൽ മാത്രമേ വേറെ ആരെയും അത് അടുപ്പിക്കൂലല്ലേ. അത് പറഞ്ഞ പോലെ ചില ആടുകൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, നമ്മൾ അടുപ്പിക്കൂല. അപ്പൊ ഈ ഒരാൾക്ക് മാത്രമേ അത് ഇണങ്ങുള്ളൂ. പിന്നെ ഈ പരമാവധി ഈ ആടുകളെ കെട്ടിടാണ്ട് നോക്കുക. കുട്ടിയിടുന്ന കൂടൊക്കെ തര ഇടിച്ച് പൊളിച്ച് വയലുണ്ടാവും. ഇതിപ്പോ നമ്മള് കുട്ടനെ ഏകദേശം 120 kg വെയിറ്റുണ്ട്. അവനെ നമ്മള് കെട്ടിയിട്ടില്ല. അപ്പൊ അവനെ കൈകൊണ്ട് പിടിച്ചിട്ട് വന്ന അവനെ കയറിടാണ്ടല്ലോ പിടിച്ചിട്ട് വന്ന കണ്ടില്ല. ആ അത് ഞാൻ തന്നായിരുന്നു. അവസാനായപ്പോ അതിന് പിടിച്ചകിട്ടല്ല, മൂക്കൊക്കെ കുത്തേണ്ടി വന്നു. പശുവിനെ കുത്തുന്നവരെ മൂക്കൊക്കെ കുത്തിയിട്ടാണ് വേണ്ടത്. അപ്പൊ അതെങ്ങനെയും ചെയ്യാൻ തോന്നല്ലോ. അങ്ങനെയും വലിയ ആടുകളൊക്കെ അങ്ങനെ ചെയ്യാം. വല്ലാതെ നമ്മൾ പിടിച്ച് വലിക്കാൻ ആരോഗ്യം ഇല്ലെങ്കിൽ മൂക്കുത്ത്. പിന്നെ ആടിന് മൂക്കുത്താന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ചെയ്യാം. 100 ശതമാനമായിട്ട് അവര് ഇത്രയും അഗ്രസീവ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാന്ന് പറഞ്ഞ് നല്ലാണ്ട്. പിന്നെ ആടിനെ ഫ്രീ ആക്കി വിടുമ്പോ തന്നെ കുറെ അവര് ഫ്രീ ആവും. കാരണം നമ്മള് ഒരു 20 ആടുള്ള ഒരു ഫാമില് ഒരു കുട്ടം മതി, ഒറ്റ കുട്ടം മതി. അപ്പൊ അവനെ ആ ഒരു സെപ്പറേറ്റ് കൂടാക്കി ഒന്ന് അവനെ ട്രീറ്റ് ചെയ്ത് നോക്കാണെങ്കിൽ പ്രശ്നങ്ങളാണ്. പിന്നെ നമുക്ക് ഈ ബ്രീഡിംഗ് പുറത്തുനിന്ന് വരുന്നോണ്ടാണ് നമ്മൾ ഈ 2-3 അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഏകദേശം ചെറിയ കാര്യം കുറച്ച് അധികം വീഡിയോ ലെങ്ത് ആവണ്ടാച്ചിട്ടാണ്. അപ്പൊ ചെറിയ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുട്ടന്മാരുണ്ടെങ്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. കാര്യം ഒരു മുട്ടനെ നല്ലൊരു ബ്രീഡ് മുട്ടനെ വളർത്താണെങ്കിൽ എങ്ങനെയായാലും നമുക്ക് പുറത്തുനിന്നുള്ള അതൊരു എക്സ്ട്രാ വരുമാനം തന്നെയാണ് ഈ ആട് വളർത്തുന്ന. ഈ ചെലവിനുള്ള പൈസ അതിൽ വരും. അതിലെന്തായാലും കിട്ടും. എല്ലാരും തന്നെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആൾക്കാരെ അന്വേഷിച്ചു വരും. ഇപ്പൊ എനിക്ക് വയനാട് ജില്ലയിൽ നിന്ന് ഏകദേശം എല്ലാ സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. അപ്പൊ പേരിയെന്ന് വരെ ഈ വലിയ മുട്ടനെ കണ്ടിട്ട് ക്രോസിംഗ്. പിന്നെ നമ്മള് ഈ ക്രോസിംഗിന്റെ പൈസ നമ്മൾ എടുക്കൂല, ഇവർക്ക് തീറ്റ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ച് അത് അവർക്കുള്ള ചെലവിന് തന്നെ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നല്ല മുട്ടനാടിനെയോ ഏതെങ്കിലും ആടിനെയോ അതുപോലെ തന്നെ ആടിനെ സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ജാഫർക്ക് എപ്പോഴും വിളിക്കാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വീഡിയോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ഒരുപാട് നന്ദി. ഇത്തരത്തിലുള്ള കൃഷി സംബന്ധമായ വീഡിയോകളാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കൃഷി വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.